മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും ഒരുപോലെ തളർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വാഷിംഗ്ടൺ ഡിസിയിലെ ഒരു മൃഗശാലയിൽ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് സിംഹങ്ങളും കടുവകളും മാംസം ഭക്ഷിക്കാൻ മടിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യു എസിലെ സ്മിച്ചോണിയിൽ ദേശീയ മൃഗശാലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സുമാത്രൻ കടുവ, രണ്ട് അമൂർ കടുവകൾ, ആറ് ആഫ്രിക്കൻ സിംഹങ്ങൾ എന്നിവയ്ക്കാണ് രോഗബാധയുള്ളതായി കണ്ടെത്തിയത്. ഒരാഴ്ചയ്ക്കു ശേഷം അവയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തു. എന്നാൽ അവയിൽ ചിലതിന് ഇപ്പോഴും ആഹാരത്തോട് താൽപ്പര്യം തോന്നി തുടങ്ങിയിട്ടില്ല. ഇതിനു പുറമെ ക്ഷീണവും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അവയ്ക്ക് പരിപാലകർ മാംസാഹാരം നൽകുന്നുണ്ടെങ്കിലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് മൃഗശാലയുടെ വക്താവായ പമേല ബേക്കർ പറയുന്നു. ഇതേ തുടർന്ന് മൃഗങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ബേബി ഫുഡും ചിക്കൻ ബ്രോത്തും എല്ലാം ഉൾപ്പെടുത്തിയാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ ഭക്ഷണങ്ങളുടെ ഗന്ധം മൃഗങ്ങളിൽ വിശപ്പുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. രോഗബാധിതരായ മൃഗങ്ങൾക്കെല്ലാം പ്രത്യേക പരിചരണവും ചികിത്സയും നൽകുന്നുണ്ട്. മൃഗശാലയിൽ പാർപ്പിച്ചിരിക്കുന്ന മറ്റു മൃഗങ്ങൾക്കൊന്നും രോഗബാധയുള്ളതായി കണ്ടെത്താനായിട്ടില്ല എന്നും അധികൃതർ അറിയിക്കുന്നു. മനുഷ്യരിൽ നിന്നും അകന്നു കഴിയുന്നതിനാൽ മൃഗങ്ങൾക്ക് രോഗബാധ ഉണ്ടാകുന്ന സമയത്ത് മൃഗശാല സന്ദർശിച്ചവർക്ക് രോഗം പകരുമോ എന്ന ആശങ്ക വേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.